വന്യമൃഗ വിഷയത്തിൽ അടിയന്തര സർവകക്ഷി യോഗം മുരിക്കാശ്ശേരിയിൽ നടന്നു. മന്ത്രി റോഷി അഗസ്റ്റിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കോട്ടയം DFO പങ്കെടുത്തു. പുലിയുടെ സഞ്ചാരപഥം കണ്ടെത്തി 2 ദിവസത്തിനുള്ളിൽ കൂട് സ്ഥാപിക്കുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇവിടെ DFO വിശദീകരിച്ചപ്പോൾ ബോധ്യപ്പെടാൻ കഴിഞ്ഞത്, സ്വാഭാവികമായും ഇത്തരം ജീവികൾ നടന്നു പോകുന്നതിന് ആവശ്യമായ ചില സ്ഥലങ്ങളെ കുറിച്ചിട്ടുള്ള മുൻകാല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ആണ് ഈ ക്യാമറകൾ സ്ഥാപിക്കപ്പെടുന്നത്. അപ്പോൾ അത് വെച്ച് പരിശോധിക്കുമ്പോൾ ഈ വരുന്ന മണിക്കൂറുകൾക്കകം ഇതിൻ്റെ ഏതെങ്കിലും സാമീപ്യമോ റൂട്ടോ അതിലുണ്ടോ എന്നറിയാനായിട്ട് കഴിയും. അങ്ങനെ ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ ഉടൻ പിന്നെ അടുത്ത മാർഗം കൂട് വെക്കുക എന്നുള്ളതാണ്. ഈ ലൊക്കേറ്റ് ചെയ്യപ്പെട്ട പ്രദേശത്തിൻ്റെ ഏരിയയിൽ കുറേ കൂടി ജാഗ്രത പുലർത്തേണ്ടതുണ്ടെന്നൊരു അവസ്ഥ വന്നു. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ജനങ്ങളുടെ ആശങ്ക അതിനാൽ കുറേ ഫലപ്രദമാണെന്ന് ഞങ്ങൾക്കും അത് ബോധ്യപ്പെടുന്നുണ്ട്. പുലിയുടെ സഞ്ചാരപാത ഐഡന്റിഫൈ ചെയ്താൽ 2 ദിവസത്തിനുള്ളിൽ കൂട് സ്ഥാപിക്കുന്ന നടപടികളിലേക്ക് കടക്കും. പുലിയെ കണ്ട പ്രദേശത്തെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിനായി കൂടുതൽ വനംവകുപ്പ് ജീവനക്കാരെ നിയോഗിച്ച് പട്രോളിംഗ് ശക്തമാക്കും. ഇതിനായി മറ്റ് റേഞ്ചുകളിൽ നിന്നുള്ള ജീവനക്കാരെ എത്തിക്കും. ആശങ്ക പരത്തുന്ന പ്രസ്താവനകൾ മെസ്സേജുകൾ പ്രചരിപ്പിക്കുന്നത് ഒഴിവാക്കണമെന്നും സർവകക്ഷി യോഗം ആവശ്യപ്പെട്ടു. പുലിയെ കണ്ടാൽ വാർഡ് മെമ്പറെയോ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയോ മാത്രമാണ് അറിയിക്കേണ്ടത്. കൂടുതൽ ആളുകൾ ഈ മേഖലയിലേക്ക് പോകാതിരിക്കണം. വളർത്തുമൃഗങ്ങളുടെ കൂടുകൾ ഭദ്രമാക്കണമെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു. അതേസമയം വനംവകുപ്പ് വിഷയം ഗൗരവമായി കാണുന്നില്ല എന്നും സാങ്കേതികമായ പരിജ്ഞാനമില്ലാത്തവരെ ക്യാമറ ട്രാപ്പ് ഒരുക്കുന്നതിന് നിയോഗിച്ച ജനങ്ങളെ വഞ്ചിച്ചുവെന്നും വനംവകുപ്പിന്റെ ഉറപ്പിൽ വിശ്വാസമില്ലാത്തതിനാൽ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്നും പൗരസമിതിയും അറിയിച്ചു. മന്ത്രി റോഷി അഗസ്റ്റിൻ, കോട്ടയം DFO എൻ രാജേഷ്, ഇടുക്കി വൈൽഡ് ലൈഫ് വാർഡൻ ജയചന്ദ്രൻ, സ്കോഡ് DFO സന്ദീപ്, റേഞ്ച് ഓഫീസർ കണ്ണൻ, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, സമരസമിതി നേതാക്കൾ, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ഇടുക്കി വിഷൻ ചെറുതോണി.